നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പൗരുഷൻ ഒരുക്കുന്ന വിശ്വാസ ജീവിതം വിജയകരമാകുവാൻ യാക്കോബിൻ്റെ ലേഖനം ഒരു പഠനമെന്ന അനുഗ്രഹീതമായ പഠന പരമ്പരയിലേക്ക് ലോകമെങ്ങുമുള്ള പൗരുഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനവും അറിയിക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടല്ലോ, ഓർമ്മയിൽ ഉണ്ടാവണം. തുടർന്നുള്ള ചില ക്ലാസ്സുകളിൽ, ഇന്നും തുടർന്നുള്ള ക്ലാസ്സുകളിലും നമ്മൾ അത് ഓർമ്മയിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നലെ നമ്മൾ പഠിച്ചത് ധനവാന്മാർ ചെയ്യുന്ന ചില അനീതി പ്രവർത്തികളെ പറ്റിയാണ്. പക്ഷെ അവർക്കൊരു വാണിംഗ് നമ്മൾ കണ്ടു. സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ആരോട് അനീതി കാണിക്കുന്നുവോ അവരുടെ നിലവിളി കേൾക്കുന്നു, അത് നിങ്ങൾക്ക് പാപമായി തീരും, ശിക്ഷയായി തീരും എന്നുള്ളത്. എന്നാൽ നിലവിളിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന അനുഗ്രഹീതമായ വാക്കുകളും നമ്മൾ കേൾക്കുക ഉണ്ടായി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത രണ്ട് വാക്യങ്ങൾ വായിച്ച് ചില ആത്മീയ ചിന്തകൾ നമുക്ക് അവിടെ ഒന്ന് പങ്കുവയ്ക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5:7-8 വാക്യങ്ങൾ. യാക്കോബ് 5:7-8. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചതിനോട് ചേർന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതായത് പീഡിപ്പിക്കപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് ഇവിടെ കാണുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ പീഡ സഹിച്ചുകൊണ്ട്, അനീതി സഹിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസ്തമായി നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരുപാട് കഷ്ടതയിലും ദാരിദ്ര്യത്തിലൂടെ ഒക്കെയാണ് കടന്നു പോകേണ്ടി വരുന്നത്. എന്നാൽ ഇതിനെല്ലാം പരിഹാരം വരാൻ പോവുക, കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കാനാണ് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം. ഇനി ഒരു മുതലാളി തൻ്റെ പ്രശ്നങ്ങളൊക്കെ നിർത്തി മാനസാന്തരപ്പെട്ട് നല്ലതായിട്ട് വന്ന വേറൊരു മുതലാളി, പലയിടത്തല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത്, വേറൊരു മുതലാളി അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെ, വേറൊരു ഭാഗത്ത് നമുക്ക് അനീതി. ഈ ലോകം അനീതി ലോകമാണ്. അത് നമ്മൾ നേരത്തെ ഒരു പാഠത്തിൽ പഠിച്ചതാണ്. അനീതി ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാവിനെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോഴാണ് അത് ഓർത്തത്. അപ്പൊ അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ വേറൊരു സ്ഥലത്തൊന്നും അനീതിയെ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ കർത്താവിൻ്റെ പ്രത്യക്ഷത നിങ്ങൾ കാത്തിരിക്കുക. ആ പ്രത്യക്ഷത നടക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് മാത്രമല്ല, പീഡിപ്പിച്ചവരുണ്ടല്ലോ അവരോട് ദൈവം പ്രതികാരം ചെയ്യും, ദൈവം അവരെ ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കണം. ഇതാണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കാത്തിരിക്കണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? കൃഷിക്കാരൻ കൃഷിയുടെ ഫലത്തിനായി കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കണം എന്നാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് നമുക്ക് അല്പം കൂടെ ഒക്കെ ഒന്ന് വിശാലമായിട്ടൊക്കെ ചിന്തിക്കാം. എന്താണ് ഇവിടെ ഈ പ്രത്യക്ഷത എന്ന് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ പ്രത്യക്ഷത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അധികം പേർക്കും, ദൈവദിനം പതിവായിട്ട് കേൾക്കുന്നവരാണല്ലോ, അധികം പേർക്കും അറിയാം. ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് പ്രതിഫലങ്ങളുമായി ഇറങ്ങി വരികയാണ്. എവിടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാകാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ സാധാരണ പറയുന്നത് മധ്യാകാശത്തിലേക്ക് വരുന്നു എന്നാണ്. ഇംഗ്ലീഷ് ചില ട്രാൻസ്ലേഷനൊക്കെ വായിക്കുമ്പോൾ മിഡ് എയർ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 22 നമ്മൾ 12 വാക്യത്തിലാണ് വായിക്കുന്നത്, പ്രതിഫലങ്ങളുമായിട്ടാണ് വരുന്നത്. അത് ഭൂമി വരെ വരുന്നില്ല, മിഡ് എയറിലേക്കാണ് വരുന്നത്. നമുക്ക് സൗകര്യത്തിന് മനസ്സിലാകാൻ വേണ്ടി സാധാരണ നമ്മളൊക്കെ പറയുന്ന പോലെ മധ്യാകാശം.
അങ്ങനെ മധ്യാകാശത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെട്ട സകലരും മരിച്ചവരും ജീവനോട് ഇരിക്കുന്നവരും, ഇതൊക്കെ നമ്മൾ പലപ്പോൾ ഓർത്തിട്ടുണ്ടല്ലോ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും, തേജസ്കരിക്കപ്പെട്ടവരായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, അതായത് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. അവിടെ നീതിയുടെ ന്യായാസനമുണ്ട്, അവിടെ വെച്ച് പ്രതിഫലം തരും. ആ പ്രതിഫലം തന്നതിന് ശേഷം നമ്മളെയും കൊണ്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് പോകും. അവിടെ 7 വർഷം നമ്മൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അവർക്ക് ചുറ്റുമിരുന്ന് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒടുവിൽ കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കും. അതിനെ തുടർന്ന് കുഞ്ഞാടും നമ്മളും, മണവാട്ടിയായി നമ്മളും കൂടെ ഒരുമിച്ച് ഭൂമിയിലേക്ക് വരും. അത് കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ 2nd ഘട്ടമാണ്. അത് ഭൂമിയിലേക്കാണ് വരുന്നത്, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യക്ഷത മധ്യാകാശത്തിലേക്ക് വരുന്ന മടങ്ങിയ വരവിൻ്റെ 1st ഘട്ടം അല്ലെ, 1st ഫേസ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. അതാണ് അപ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ കാത്തിരിക്കണം എന്നുള്ളതാണ്. കർത്താവിൻ്റെ ഈ മടങ്ങി വരവിനെ പറ്റി തിരുവെഴുത്തിൽ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ചില വാക്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാം, വാക്യം അതുപോലെ വായിച്ച് പറയല്ല, റെഫറൻസ് പറഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്ന എന്താണെന്ന് പറയണം. കാരണം ചില വാക്യങ്ങളുണ്ട്, കുറച്ച് വാക്യങ്ങളുണ്ട്, അതുകൊണ്ട് അതെല്ലാം പറഞ്ഞൊക്കെ വരുമ്പോൾ നമ്മുടെ സമയത്ത് നിൽക്കുകയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തിനാണ് ഞാനത് പറയുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് വരും 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 എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറേ വർഷങ്ങളായി തന്നെയും വല്ല ഈ പൊതുവായ ഒരു സംഭാഷണമുണ്ട്, 2000 വരുമെന്നൊക്കെ. വേദപുസ്തകത്തിൽ ഒരടിസ്ഥാനമില്ലാത്ത ഒരു പ്രയോഗമാണ്. 2000 വർഷമാകുമ്പോൾ കർത്താവ് വരുമെന്നുള്ളത്. 2000 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, ഇപ്പോൾ 24. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് 30 വരുമെന്നാണ്. അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും പറയാൻ ബൈബിളിൽ യാതൊരു തെളിവുമില്ല, യാതൊരു വാക്യവുമില്ല. എപ്പോൾ വരുമെന്ന് നനയാത്ത നാഴികയിൽ വരും, അങ്ങനെയാണ് പറഞ്ഞത്. അത് ഇന്ന് വരാം, നാളെ വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. 1st നൂറ്റാണ്ടിലെ വിശ്വാസികൾ പോലും കാത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആ വാക്യങ്ങളൊന്ന് സൂക്ഷിക്കാം. എന്നാൽ ഇപ്പോൾ ഇതുവരെയും വന്നില്ല. അപ്പോൾ ചിലർ അങ്ങ് ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവൾ മനുഷ്യരല്ലേ, ഓ ഇനി ചിലപ്പോൾ വരത്തില്ലായിരിക്കും, അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങനെ ചിന്തിക്കരുത്, വരും. അത് തിരുവെഴുത്ത് ആവർത്തിച്ചു പറയുന്നു. ഞാൻ ആരൊക്കെ പറയുന്നു എന്നൊന്ന് ഓർമ്മിപ്പിക്കാം. 1, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 7 അധ്യായത്തിൽ, ഈ വെളിപ്പാട് പുസ്തകം 22 അധ്യായം 7 വാക്യത്തിൽ വായിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ 22:12 പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം 22:20 പറയുന്നു, അതേ ഞാൻ വേഗം വരുന്നു. അപ്പൊ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേഗം വരുന്നു എന്നുള്ളവൻ. അതുമാത്രമല്ല, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14:1-2 വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് തന്നെ പറഞ്ഞു വരുമെന്നുള്ള കാര്യം. ഇനിയും ദൂതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:11 നമ്മൾ വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ബഥാന്യയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യാണ്. ഒലിവുമലയുടെ കിഴക്കേ ചരിവിലുള്ള സ്ഥലമാണ് ഈ ബഥാന്യ എന്ന് പറയുന്നത്. അവിടെയാണ് മാർത്ത, മറിയ, ലാസർ ഒക്കെ താമസിക്കുന്നത്. കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ സ്ഥലം അവിടെയാണ്. അവിടെ നിന്നാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത്. അങ്ങനെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാർ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ എന്താ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ടുപോയ കർത്താവ് അതുപോലെ നിങ്ങൾ പോയതായിട്ട് കണ്ടതുപോലെ മടങ്ങി വരും എന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് ദൂതന്മാർ പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സുപരിചിതമായ വാക്യമാണല്ലോ പൗലോസ് അപ്പോസ്തലന്, 1 തെസ്സലോനിക്കർ 4:16, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരും. പത്രോസ് അപ്പോസ്തലനും പറഞ്ഞിട്ടുണ്ട്. പത്രോസ് എഴുതിയ 2 ലേഖനം 3:9-10 വായിച്ചു നോക്കണം. പറഞ്ഞിട്ടുണ്ട്, ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വരവ് വരുവാൻ താമസിക്കുന്നില്ല, നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്ന അതുകൊണ്ടാണ് ഇതുവരെയും വരാഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് പിന്നീട് ആ വാക്യം വായിച്ച് തന്നെ എൻ്റെ അർത്ഥം പിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുപോലെ 1st നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശ്വാസികൾ, അവർ ചിന്തിച്ചിരുന്നു അവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കർത്താവ് വരുമെന്നും. നമ്മൾ ഫിലിപ്പിയർ 3:20 വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. 1st നൂറ്റാണ്ടിലെ വിശ്വാസികളൊക്കെ കർത്താവ് അവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ വരുമെന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ തിരുവെഴുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും വന്നില്ലെന്നുള്ളത് സത്യമാണ്. എന്നാൽ നമ്മുടെ കർത്താവ് തീർച്ചയായിട്ടും മടങ്ങി വരും. അതുകൊണ്ടാണ്
പീഡ അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന, അനീതി അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വിശ്വസ്തമായി ജീവിക്കുന്ന ദൈവമക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നിങ്ങൾ കാത്തിരിക്കും. അതുവരെ ഇവിടെ അനീതി ഉണ്ടായിരിക്കും. എന്നാൽ അതോടുകൂടെ കർത്താവിൻ്റെ പ്രത്യക്ഷത കഴിഞ്ഞാൽ നിങ്ങളെ തൻ്റെ അടുക്കൽ ചേർത്ത് സകല അനീതിക്കും പരിഹാരം വരുത്തും. നിങ്ങൾ അനുഭവിച്ച സകല കഷ്ടതകൾക്കും പരിഹാരം വരുത്തും. പിന്നെ കണ്ണുനീരില്ല, കഷ്ടതയില്ല, സങ്കടമില്ല, ഒരു പ്രശ്നവുമില്ല. അതുവരെ കാത്തിരിക്കണം എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇനി എപ്പോഴായി കർത്താവ് വരുന്നത് എന്നുള്ളതാണ്, അത് വലിയൊരു ചോദ്യമാണ്. അനേക ദൈവദാസന്മാർ തന്നെ, വേദപുസ്തകം പഠിക്കുന്നവർ തന്നെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഡേറ്റൊക്കെ പറഞ്ഞ് ഒടുവിൽ ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് തന്നെ അവരെ മാറിപ്പോകേണ്ടതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിളിൽ പറയാത്ത ഒരു കാര്യം, എപ്പോഴും ദൈവമക്കൾ, വചനം ശുശ്രൂഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വചനത്തിൽ പറയാത്ത ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിലോ എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടിയോ പറയരുത് എന്നുള്ളതാണ്. നമ്മൾ ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ച സമയത്ത് പോലും ഈ ആനുകാലിക സംഭവങ്ങളെ ഒന്നും ചേർത്ത് വെച്ച് കൂട്ടിക്കെട്ടി പറയാൻ നമ്മൾ ശ്രമിച്ചില്ല. വേദപുസ്തകം എന്ത് പറയുന്നു അത് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ, അത് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശവരവ് എപ്പോൾ സംഭവിക്കുന്നു ബൈബിളിലെങ്ങും പറഞ്ഞിട്ടില്ല. നമ്മൾ നമുക്ക് കിട്ടുന്ന ഒരു വാക്യം മാത്രം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. അത് മത്തായിയുടെ സുവിശേഷം 24:44 വാക്യമാണ്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങി, എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. എന്താണ് ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ? അപ്പം എപ്പോഴാണ് വരുന്നത് നമ്മളിപ്പോൾ കണ്ടു. എപ്പോഴാണ് വരുന്നത്? നനയാത്ത നാഴികയിൽ, നമ്മൾ ചിന്തിക്കാത്ത സമയത്ത്. അവിടെ നമ്മൾ എപ്പോഴും റെഡിയായിരിക്കണം. ഈ റെഡിയായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? റെഡിയായിരിക്കുക എന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കുക എന്നല്ല, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചതൊക്കെ ചെയ്ത് തീർക്കുന്നതിനാണ് ഈ ശരിക്കും പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത്, നോക്കിയിരിക്കുക എന്നൊക്കെ പറയുന്നത്. ഞാൻ അതിന് ഇതിന് മുമ്പൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് എഴുതി, ഭാര്യ നാട്ടില, ഭാര്യയും മക്കളൊക്കെ നാട്ടില, ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുക, അദ്ദേഹം എഴുതി അടുത്ത മാസം 1st November 1st ഞാൻ വരുന്നു എന്ന് എഴുതി. പുള്ളിക്കാരിക്ക് വലിയ സന്തോഷമായി. പുള്ളിക്കാരി കാത്തിരിക്കുകയാണ്. ഇന്നോവ കാറും ഒക്കെ പിടിച്ച് എയർപോർട്ടിൽ പോയി അദ്ദേഹത്തെ 1st പോയി കൊണ്ടുവന്നു. വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, അപ്പോൾ ഒരു 4 സമയം ഈ ഒരു ചായ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അയ്യോ, ചായപ്പൊടി ഇല്ല കേട്ടോ. അപ്പോൾ സാരമില്ല, കാപ്പിപ്പൊടി, ഒരു കാപ്പി എന്നിട്ടുണ്ട്, കാപ്പിപ്പൊടി ഇല്ല കേട്ടോ. എന്നാൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിക്കൊണ്ടു. അയ്യോ, ഗ്യാസ് ഇല്ല കേട്ടോ. ഇതാണോ കാത്തിരിപ്പ്? ഇതാണ് ഞാൻ നേരത്തെ അറിയിച്ചതല്ലേ നിന്നെ. അപ്പം ഭാര്യ പറയുന്നത്, ഞാൻ ഒന്നുമല്ല അച്ചാനെ നോക്കിയിരിക്കാന്ന്. ഇതാണ് നോക്കിയിരിപ്പ്? അച്ചാൻ വരുമ്പോഴത്തേക്കിന് ചായയോ കാപ്പിയോ എന്തവാ ഇഷ്ടമുള്ള അതിനൊക്കെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച. ഇത് തന്നെയാണ് കർത്താവിനെ കാത്തിരിക്കുക, പ്രത്യക്ഷത കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ മേളോട്ട് നോക്കിയിരിക്കുക എന്നുള്ളർത്ഥം. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിരവധി വാക്യങ്ങളുണ്ട്, നേരത്തെ ഞാൻ ചിലതൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു കൃഷിക്കാരൻ ഫലത്തിനായി കാത്തിരിക്കുന്നത് പോലെ വേണം കാത്തിരിക്കാനെന്ന്. ഒരു കൃഷിക്കാരൻ എങ്ങനെയാ ഫലത്തിനായിട്ട് കാത്തിരിക്കുന്നത്? കൃഷി ചെയ്യാതാണ്. ഒരു കൃഷിക്കാരൻ തനിക്ക് കുറച്ച് ഭൂമിയൊക്കെ ഉണ്ട്, അത് നല്ല വിളവ് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കും. പക്ഷെ കൃഷി ചെയ്യുന്നില്ല, നെല്ല് ചെയ്യുന്നില്ല, കപ്പയും ചെയ്യുന്നില്ല, കരിമ്പും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഫലം വേണം. അങ്ങനെ കിട്ടുമോ? ഇല്ല. അപ്പൊ എന്താ അവിടുത്തെ അർത്ഥം? അപ്പൊ കൃഷിക്കാരൻ എങ്ങനെയാണ് ഒരു ഫലത്തിനായിട്ട് കാത്തിരിക്കുന്നത്? ഒന്ന്, അദ്ദേഹം കൃഷി ചെയ്യും. കൃഷി ചെയ്തതിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, മുൻമഴയ്ക്കായും പിന്മഴയ്ക്കായും കാത്തിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണത്, ദൈവീക അനുഗ്രഹത്തിന്. കൃഷി ചെയ്യുന്നതിന് മുൻപുള്ള മഴയാണ് മുൻമഴ, കൃഷി ചെയ്ത് കഴിഞ്ഞും മഴ വേണം, അതിനുള്ള ആ മഴയാണ് പിന്മഴ. ഇതിനായിട്ട് കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നു വെച്ചാൽ അത് പ്രാർത്ഥനയെ കാണിക്കുന്ന അല്ലേ? വെറുതെ മഴ ഇങ്ങനെ വന്നോളുമെന്ന് വിചാരിക്കുകയല്ല, ദൈവമേ കൃഷി ചെയ്യുന്നതിന് മുമ്പേ മഴ തരണമേ, കൃഷി കഴിഞ്ഞ് മഴ തരണമേ, അത് പ്രാർത്ഥനയെ കാണിക്കുന്നു. പിന്നെ അത് തന്നെയാണ് ഒരു കൃഷിക്കാരന്, നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഒരു കൃഷിക്കാരൻ തൻ്റെ ഭൂമിയിൽ അധ്വാനിക്കുമ്പോൾ അവിടെ ഒഴുക്കുന്നത് കണ്ണുനീരും വിയർപ്പും ഒഴുക്കിക്കൊണ്ടാണ് അധ്വാനിക്കുന്നത്. കണ്ണുനീരും വിയർപ്പും ഒഴുക്കെങ്കിൽ മാത്രമേ കൃഷിയിൽ നിന്ന് അനുഭവം കിട്ടത്തുള്ളൂ, നല്ല ഫലം കിട്ടത്തുള്ളൂ. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഒക്കെ ധാരാളം കൃഷി, ഞങ്ങൾക്ക് കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ ഫാദർ നല്ല കൃഷിക്കാരനായിരുന്നു. ഫാദറിൻ്റെ കൂടെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടറിയാം. അപ്പോൾ ഒരുപാട് കൃഷി ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി കണ്ണുനീരാണ്.
ഒത്തിരി പ്രാർത്ഥനയാണ്. നല്ല ഫലം കിട്ടണമേ, അത് വിളനാശം വരരുത്, കീടങ്ങൾ കയറി നശിപ്പിക്കരുത്, കാറ്റടിച്ച് വീണു പോകരുത് തുടങ്ങിയുള്ള ഒത്തിരി കാര്യങ്ങൾ, കണ്ണുനീരും അതുപോലെ വിയർപ്പും. അപ്പം അതിനർത്ഥം അധ്വാനിച്ചുകൊണ്ട് കാത്തിരിക്കണം, കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനെ പോലെന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കുക. നോക്കിയിരിക്കുകയല്ല, കൃഷി ചെയ്ത് അതിൻ്റെ അതിനോട് ചേർന്ന് നിന്ന് എന്തൊക്കെ അധ്വാനം ചെയ്യാമോ ആ അധ്വാനമൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃഷിയുടെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അല്ലാതെ കാത്തിരുന്നാൽ എവിടെ ഫലം കിട്ടാനാ? അപ്പം ഇതുപോലെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഓർക്കുക, മേളോട്ട് നോക്കിയിരിക്കുകയല്ല, കർത്താവ് ഏൽപ്പിച്ച വേല ചെയ്തുകൊണ്ട്. മറ്റൊരു വാക്യം കൂടെ ഒന്ന് ഓർപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്യമാണ്, 2 തിമൊഥെയൊസ് 4:7. അവിടെ നമ്മൾ വായിക്കുകയാണ്, പൗലോസ് പറയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി താൻ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുമ്പോൾ വെറുതെ കാത്തിരിക്കുകയല്ല, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച്, വിശ്വാസം കാത്ത്, അങ്ങനെയാണ് കാത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ആശയങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മറന്നിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓരോ വാക്കിൽ ഞാൻ ഓർപ്പിക്കാം. ഒരുപക്ഷെ അന്ന് കേൾക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നല്ല പോർ പൊരുതെന്ന് പറഞ്ഞാൽ പിശാചിനോട് യുദ്ധം ചെയ്ത് ജയിച്ചുകൊണ്ട്, നമ്മളിതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് പഠിച്ചു. 2, ഓട്ടം തികച്ച് എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ച, ദൈവമേൽപ്പിച്ച ശുശ്രൂഷകളൊക്കെ ചെയ്ത് തീർത്തുകൊണ്ട്. 3, വിശ്വാസം കാത്തു എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് എല്ലാ വിലയും കൊടുത്ത് ആ വചനത്തിനു വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു ജീവിതം. അത് പൗലോസ് അങ്ങനെയായിരുന്നു, അങ്ങനെയാണ് താൻ കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വേണം നമ്മളും ഈ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാൻ പറഞ്ഞാൽ, അങ്ങനെ വേണം നമ്മൾ കാത്തു നിൽക്കാൻ. അപ്പോൾ നോക്ക്, പീഡിപ്പിക്കപ്പെടുന്നവരോട് ആശ്വസിപ്പിക്കുകയാണ്, കർത്താവ് വരുമ്പോൾ പ്രശ്നങ്ങളെല്ലാം തീരും, നിങ്ങളുടെ പീഡനങ്ങൾ, കഷ്ടത, കണ്ണുനീരെല്ലാം തീരും, പക്ഷേ നിങ്ങൾ പ്രത്യക്ഷത വരെ കാത്തിരിക്കണം. അതെന്നാ എന്നറിയത്തില്ല, ഇന്ന് വേണേ സംഭവിക്കാം, ഇനി ചിലപ്പോൾ 1000 കൊല്ലം കഴിഞ്ഞായിരിക്കാം, അങ്ങനെയും സംഭവിക്കാം, അത് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം, അധ്വാനിച്ചുകൊണ്ട് കാത്തിരിക്കണം എന്നുള്ളതാണ്. ഈ ഭാഗം മനസ്സിലാക്കാൻ ഞാൻ ഒരു റെഫറൻസ് പറയാം, അത് വായിക്കുന്നില്ല, ഞാൻ നേരത്തെ വിചാരിച്ചു അത് വായിച്ചൊക്കെ പറഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന്. പക്ഷെ ഞാൻ ആ റെഫറൻസ് പറയാം, നിങ്ങൾ പിന്നെ നോക്കിക്കോണം. അവിടെ അതായത് കൊരിന്ത്യർക്ക് എഴുതിയ 1:3-5 അവിടെ ദൈവസഭയെ ഒരു കൃഷിയിടമായിട്ട് പറഞ്ഞിരിക്കുക. ദൈവസഭയെന്ന് പറഞ്ഞൊരു കൃഷിയിടമാണ്. അപ്പോൾ അവിടെ നമ്മൾ വേല ചെയ്യണമെന്നുള്ള, ദൈവ മക്കൾ ആ കൃഷിയിടത്തിൽ വേല ചെയ്യണം എന്നുള്ളതാണ്. അവിടെ പറഞ്ഞു വന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, 1-2 കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. അവിടെ പറയാണ്, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. നടുക, നനയ്ക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ദൈവമക്കളായി. നമ്മൾ നടുക എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയുക, നനയ്ക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർക്ക് പിന്നെയും ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത് അവരെ ആത്മീയമായി വളർത്തുക, വളർത്താനുള്ള സാഹചര്യം ഒരുക്കുക. വളർത്തുന്ന ദൈവമാണ്, നമ്മൾ നട്ടതുകൊണ്ടോ നനച്ചതുകൊണ്ടോ ഒന്നും വളരെയല്ല, ദൈവമാണ് വളർത്തേണ്ടത്. അപ്പം ദൈവം വളർത്തും. അടുത്തൊരു വാക്യമുണ്ട്, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തോണം, നടുന്നവനും നനയ്ക്കുന്നവനും, അത് വേറെ ആശയങ്ങളുണ്ടെങ്കിൽ ഒരു ആശയം മാത്രം എടുക്കുക, ഏതുമില്ലെന്നുള്ളതിനൊരു സംഖ്യ കൊടുത്താൽ എന്ത് കൊടുക്കും? 0 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നടുന്നു, നനയ്ക്കുന്നു, നമ്മൾ ഏതുമില്ലെന്ന് ഓർത്തോണം, നമ്മൾ വെറും 0. കാരണം ദൈവം സഹായിക്കുന്നതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിമനോഹരമായ ഒരു വാക്യം ഞാൻ വിചാരിക്കുന്നു, 1 കൊരിന്ത്യർ 3:8 ഞാൻ വിചാരിക്കുകയാണ്, നിങ്ങൾ പരിശോധിച്ച് നോക്കാം, അവിടെ ഭാഗത്തുണ്ട്, 8-7 കാണും. ഓരോരുത്തന് താൻ താൻ്റെ അധ്വാനത്തിന് കൂലി കിട്ടും. ഓ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ നീതിയുടെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് നോക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? എന്ത് നീ അധ്വാനിച്ചു എന്നുള്ളതാണ്. അധ്വാനത്തിന് തക്ക കൂലിയാ തരുന്നത്, അധ്വാനം നോക്കും. ഉഴപ്പിട്ടുണ്ടെങ്കിൽ, ഉദാസീനത കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ കാര്യം, അത് കൂലി കിട്ടത്തില്ല. എന്നാൽ അധ്വാനിച്ചിട്ടുണ്ടോ, ഉറപ്പായിട്ട് കൂലി കിട്ടും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ വേറൊരു പ്രയോഗമുണ്ട്, ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. ഇവിടെ വളരെ എല്ലാവരുടെയും ആഗ്രഹം, ഇല്ല അല്ല, അങ്ങനെ തന്നെ വേണം ആഗ്രഹിക്കാൻ കേട്ടോ, ഇന്ന് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, അത് നാളെയോ മറ്റന്നാളോ ഇനി വർഷങ്ങൾ കഴിഞ്ഞാലോ നമ്മുടെ ക്ഷമ നഷ്ടപ്പെടരുത്. ഇവിടെ ദീർഘക്ഷമയോടെ കാത്തിരിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ, കുറേ നാളായി നമ്മളിങ്ങനെ കാത്തിരുന്ന് വന്നില്ല, ഇനി വരത്തില്ല, അങ്ങനെ ചിന്തിച്ചു പോകരുത്. വരുമെന്ന് പറഞ്ഞത് വരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം ദീർഘക്ഷമയോടെ കാത്തിരിക്കണമെന്ന്, നമുക്കറിയാം ക്ഷമയ്ക്ക് തന്നെ വരുതിയില്ല,
അല്ലെ, കർത്താവ് എങ്ങനെയാ പഠിപ്പിച്ചിരിക്കുന്നത്? പത്രോസിൽ നിന്ന് ചോദിച്ചു ഏഴ് വട്ടം ക്ഷമിച്ചാൽ മതിയോ? കർത്താവ് പറഞ്ഞ് ഏഴല്ല, ഏഴ് എഴുപത് വട്ടം, 790, 770 വട്ടം, 7 × 7 = 749, 490 പകരം അത് അൺലിമിറ്റഡ് എന്നുള്ളൊരു ആശയത്തിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ക്ഷമയ്ക്ക് പരിധിയില്ലെങ്കിൽ ദീർഘക്ഷമയ്ക്ക് പരിധിയുണ്ട്. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ അത് കർത്താവ് ആ ഭാഗങ്ങളൊക്കെ എടുക്കാനായിട്ട് നിവർത്തിയില്ല. കർത്താവ് ശിഷ്യന്മാർ ചോദിച്ചു എപ്പോഴാണ് വരുന്നതെന്ന്, അത് നിങ്ങൾക്കുള്ളതല്ലെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കുള്ളതാ എന്ന് പറഞ്ഞാൽ ദൈവിക തീരുമാനമാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ച് വരും. നമ്മൾ എന്ത് ചെയ്തോണം? ദീർഘക്ഷമയോട് കാത്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കാത്തിരുന്നാൽ, കൃഷിക്കാരൻ കാത്തിരുന്നാൽ അവൻ എന്ത് കിട്ടും? അവൻ കൃഷി ചെയ്തു, കൃഷി ചെയ്ത് പിറ്റേ ദിവസം ഒന്നും ചെന്നിട്ട് പലത്തിനും ആരെങ്കിലും വിവരമുള്ളവർ പോകുമ്പോൾ ഇന്ന് കൊണ്ടുവന്ന് പിന്നെ നെല്ല് നട്ടു, നെല്ല് നട്ട് വെച്ച് നാളെ കൊയ്യാൻ ചെന്നാൽ കിട്ടുമോ? അധ്വാനിച്ചൊരു സമയമുണ്ട്. അങ്ങനെ കാത്തിരിക്കണം. കൃഷിക്കാരൻ കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കണമെന്നാണല്ലോ. അങ്ങനെ കാത്തിരുന്നാൽ അവന് വിലയേറിയ ഫലം കിട്ടും. അവന് കുറെ നാൾ കഴിയുമ്പോൾ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി കൊയ്തെടുക്കാൻ കഴിയും. ദൈവമക്കളായ നമ്മൾ ദൈവിക ദൈവത്തിൻ്റെ വയലിൽ അധ്വാനിച്ചാൽ പ്രൈസ് ദ ലോർഡ്, നമുക്ക് കിട്ടുന്നത് വിലയേറിയ ഫലമല്ല, വിലയേറിയ പ്രതിഫലമാണ് കിട്ടാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ പഠിക്കുകയുണ്ടായി, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ദൈവമക്കളെ, ഇവിടെ കർത്താവിന് വേണ്ടി ദൈവ പൈതൽ എന്ന നിലയ്ക്ക് വിശ്വസ്തയോടുകൂടെ അനീതി സഹിച്ച്, അധർമ്മം സഹിച്ച്, കഷ്ടത സഹിച്ച്, മറ്റുള്ളവരുടെ പീഡിപ്പിക്കലുകളൊക്കെ ഏറ്റെടുത്ത് ജീവിച്ചാൽ ഓ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്താ ലഭിക്കാമെന്ന് പറഞ്ഞു? ജീവകിരീടം മാത്രമല്ല, അനേക കിരീടങ്ങളുണ്ട്. അതൊക്കെ പലപ്പോൾ നമ്മൾ പഠിച്ചു. ജീവകിരീടമുണ്ട്, നീതിയുടെ കിരീടമുണ്ട്, തേജസ്സിൻ്റെ കിരീടമുണ്ട്. അങ്ങനെ നിരവധി അനുഗ്രഹീതമായ കിരീടങ്ങൾ ഒക്കെ നമുക്കായിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രാപിക്കാനായിട്ട് പോകുന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ കഷ്ടത സഹിച്ച്, നിന്ന സഹിച്ച്, പരിഹാസം സഹിച്ച്, ഇവിടുത്തെ പീഡിപ്പിക്കലുകൾ, അതിന് ഏറ്റവും കൂടുതൽ വാക്ക് എനിക്കിഷ്ടമുള്ളത് അനീതി. അനീതിയാണ് നമ്മൾ കാണുന്ന മുഴുവൻ ഒക്കെ സഹിച്ച് നമുക്ക് കാത്തിരിക്കാം. ഇനി വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം സ്ഥിരമായി ആക്കിയിരിക്കണമെന്നാണ്, അല്ലേ? അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ കണ്ടു, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കിയിരിക്കണം, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഈ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് 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 കാണാതെ വരുമ്പോൾ നമ്മൾ നേരത്തെ ഓർത്താണ് പിന്നെ ഒരു സംശയം അങ്ങ് വരിക, ഇല്ലേ? ഇനിയിപ്പോൾ വരുമോ എന്നൊരു സംശയം. അങ്ങനെ വരരുത്. വേറെ തരത്തിൽ അത് പറയാം. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പ്രത്യാശ വർദ്ധിച്ചു വരണം. ഓ പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസം കഴിയും തോറും വരാൻ താമസിച്ചു വിചാരിച്ച വര ഇല്ല എന്ന് ചിന്തിക്കുകയല്ല, വരും. ഒരു ദിവസം കൂടെ എനിക്ക് തന്നു, സമയം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഒരു വാക്യമൊക്കെ നോക്കാം. 2 Petros 3:9 നിങ്ങളോട് ദീർഘക്ഷമ കാണിച്ചിട്ടാണ് ഇതുവരെയും വരാഞ്ഞെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു വാക്ക് അതങ്ങ് പറയാം. കാര്യം എന്നോട് ദീർഘക്ഷമ കാണിച്ചിട്ടാണ് കർത്താവ് എന്ന് വരാഞ്ഞെന്നറിയോ? ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരാഞ്ഞത്, അത് എന്നോട് കാണിച്ച ദീർഘക്ഷമയാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാവുന്നിരുന്നത് എനിക്ക് പിന്നെ രക്ഷിക്കപ്പെടാൻ അവർ നിവർത്തിയില്ല. ഞാൻ പിന്നെ എതിർ ക്രിസ്തുവിൻ്റെ മരണത്തിലേക്ക് പോകുമായിരുന്നു, ഒരുപക്ഷെ നരകത്തിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെടുന്നത് വരെ കർത്താവ് വന്നില്ല എന്നുള്ളത് എന്നോട് കാണിച്ച ദീർഘക്ഷമയാണ്. ഇതുവരെ രക്ഷിക്കപ്പെടാത്തവരോട് ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഇതുവരെയും യേശു ക്രിസ്തുവിൻ്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ച് രക്ഷിക്കപ്പെടാത്തവരോട് ഒരു വാക്ക് പറയട്ടെ. എന്താണെന്നറിയാമോ? നിങ്ങളോടുള്ള ദീർഘക്ഷമയാണ് ഇതുവരെ വരാഞ്ഞത്. ഇതുവരെ വരാഞ്ഞത് നിങ്ങളോട് കാണിച്ച ദീർഘക്ഷമയാണ്. നാളെ ഒരു പക്ഷേ വന്നേക്കാം, ഇന്ന് അടുത്ത നിമിഷം വന്നേക്കാം, ഇന്ന് ഇപ്പോൾ രക്ഷിക്കപ്പെടണം. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ചോരയാലുള്ള കഴുകൽ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി തീരണം. യേശു ക്രിസ്തുവിന്റെ കൽപ്പനയായ സ്നാനമേൽക്കണം. കർത്താവിനെ ആരാധിച്ച് കർത്താവിന്റെ വയലിൽ അധ്വാനിച്ച് ജീവിക്കണം. ഒരു പക്ഷേ അടുത്ത നിമിഷം വന്നാൽ പിന്നെ അതിന് അവസരം ഇല്ലെന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മളോട് കാണിക്കുന്ന ദീർഘക്ഷമ ആ വാക്യം പിന്നെ വായിച്ചോണം. 2 Petros 3:9 ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ കഷ്ടതയൊക്കെ അനുഭവിച്ചല്ലേ ഇങ്ങനെ ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ കഷ്ടത അനുഭവിച്ചും പീഡനങ്ങൾ സഹിച്ചും ഒക്കെ നമ്മൾ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരവ് താമസിക്കുമല്ലോ, ഇന്ന് വരും നാളെ വരും. അപ്പോൾ നമുക്ക് ഈ വേലയിൽ നിന്നൊക്കെ നമുക്ക് സ്വസ്ഥത കിട്ടും, കർത്താവിനൊക്കെ ചേരാമല്ലോ എന്നറിയാം. അങ്ങനെ വരുമ്പോൾ വേല ഉഴപ്പാൻ സാധ്യതയുണ്ട്, അങ്ങ് നീണ്ടു നീണ്ടു പോവുക. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വേലയുണ്ടല്ലോ, അതിനകത്തൊരു ഉദാസീനത, അയ്യോ ഇങ്ങനെ വരരുതേ, കർത്താവിൻ്റെ വേല ഉദാസീനമായി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്, വരരുത്, ഓർത്തോണം. ഈ വാക്യങ്ങൾ അതിനാ, ആ വാക്യം ഞാൻ അതിനെ ഓർപ്പിച്ച് ഉദാസീനത വരാം. ചിലപ്പോൾ വേല നിർത്തിക്കളയാനും സാധ്യതയുണ്ട്.
ഓ ഇനിയിപ്പോൾ ഇത്രയും നാൾ കിടന്ന് അധ്വാനിച്ച് വരും വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ മന്നല്ല, ഇനിയിപ്പോൾ എന്നെ കൊണ്ട് വയ്യ, ഇനിയിപ്പോൾ അതങ്ങ് നിർത്തുക. അയ്യോ, വേല തുടർന്നുകൊണ്ടിരിക്കണം. നമ്മൾ കൃഷിക്കാരൻ്റെ കാര്യം കണ്ടല്ലോ, കൃഷിക്കാരൻ അവൻ്റെ വേല നിർത്തിയാൽ ഫലം കിട്ടുമോ? ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ പിന്നെ എന്ത് കൃഷി ആയിക്കോട്ടെ, വെള്ളം ഒഴിക്കുന്നില്ല, വളവ് കൊടുക്കുന്നില്ല, അതങ്ങ് കരിഞ്ഞു പോവും, ഫലം കിട്ടുമോ? വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം, വളം കൊടുത്തുകൊണ്ടിരിക്കണം, അധ്വാനിച്ചുകൊണ്ടിരിക്കണം. ആ സമയമാവുമ്പോൾ ഫലം കിട്ടും, പ്രതിഫലം കിട്ടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് ഇതുവരെ വന്നില്ല എന്ന് വിചാരിച്ച് വരികയല്ലെന്ന് വിചാരിക്കരുത്. വരും, വരാനുള്ളവൻ വരും, താമസിക്കുകയും ഇല്ല എന്നോർക്ക. വരും, നമ്മളെ തൻ്റെ അടുക്കൽ ചേർക്കും, നമുക്ക് പ്രതിഫലം തരും, നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലും, കർത്താവ് ത്രിയേക ദൈവത്തെ ആരാധിക്കും, നമ്മുടെ കർത്താവുമായിട്ടുള്ള വിവാഹം നടക്കും, ഭൂമിയിലേക്ക് വരും, ആയിരം കൊല്ലം നമ്മൾ ഈ ലോകത്തെ ഭരിക്കും, അതിനുശേഷം നമ്മൾ പുതിയ യെരുശലേമിലേക്ക് പ്രവേശിക്കും. നിത്യത മുഴുവൻ സ്വച്ഛ സ്ഫടിക തങ്കം കൊണ്ട്, സൂര്യകാന്തം കൊണ്ട് നിർമ്മിച്ച ആ പുതിയ യെരുശലേമിൽ നമ്മൾ നിത്യത മുഴുവൻ വസിക്കാൻ പോവുകയാണ്. അപ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. പ്രയാസങ്ങളും കഷ്ടതകളും ഉണ്ട്, അതെല്ലാം തീരും. മാത്രമല്ല, പീഡിപ്പിച്ചവർക്ക് ശിക്ഷയും ദൈവം വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമീൻ.